നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി മാസം 16 തീയതി 1199 ആണ്ട് കുംഭമാസം 3 തീയതി വെള്ളിയാഴ്ച. ഇന്ന് രാവിലെ നക്ഷത്രം വന്നിരിക്കുന്നത് ഭരണിയാണ്. ഭരണി നക്ഷത്രം ശരിക്കും നമുക്ക് ബർത്ത്ഡേ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം, എങ്കിലും 6 നാഴിക നേരം അരിഷ്ഠിച്ചേ ഉള്ളൂ. 6 നാഴിക നേരമെങ്കിലും ഉണ്ടാവണം എന്നാണ്, എങ്കിൽ മാത്രമേ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ ആ നക്ഷത്രം അന്നത്തെ ദിവസം എടുക്കാറുള്ളൂ. ഭരണി നക്ഷത്രം രാവിലെ ഉണ്ടെങ്കിലും ഭരണി കഴിഞ്ഞ് നാളെ രാവിലെ വരെയും കാർത്തിക നക്ഷത്രമാണ്. ഭരണി നക്ഷത്രവും കാർത്തിക നക്ഷത്രവും ശുഭകാര്യങ്ങൾക്കെടുക്കുന്ന നക്ഷത്രമല്ല, ശുഭ നക്ഷത്രങ്ങളായിട്ട് എടുക്കുന്നതല്ല. അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് പറ്റിയ നക്ഷത്രമല്ല. ദിവസം നമുക്ക് ശുഭദിവസമാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച ശുക്രവാരം, ശുക്രൻ്റെ ദിവസമാണ്. അപ്പോൾ ശുക്രൻ്റെ ദിവസം ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമാണ്. പക്ഷേ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളൊരു ശുഭദിവസം വന്നിരിക്കുന്ന ശുക്രൻ്റെ ദിവസം, ശുക്രൻ സൗഭാഗ്യങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ ശുക്രൻ്റെ ദിവസമാണ് നമുക്കിന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് വന്നിരിക്കുന്നത്. അത് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ഐശ്വര്യപ്രദമായ അവസ്ഥയ്ക്ക് ഇടവരും എന്നുള്ളതിന് സംശയം വേണ്ട. നിങ്ങൾക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ഇപ്പോൾ ശുഭപ്രദമായ വർഷം തന്നെയാണ് എന്നുള്ളതിന് സംശയം വേണ്ട. ഓരോ കാര്യങ്ങളും ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, ഇന്നത്തെ ശുഭനക്ഷത്രമല്ലാത്തതുകൊണ്ട് ആകിലും ഇന്നത്തെ ദിവസം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് കാർത്തികയാവട്ടെ അല്ലെങ്കിൽ ഭരണിയാവട്ടെ, അത്ര കണ്ട് ശുഭപ്രദമായ നക്ഷത്രമല്ല. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ശുക്രൻ്റെ ദേവത ദുർഗയാണ്, പാർവതീ ദേവിയാണ്. ദുർഗാക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മാതാവിനെ ഭജിക്കണം. ദേവിയെ എത്രത്തോളം ഭജിക്കാമോ അത്രയും നിങ്ങൾക്ക് ഗുണപ്രദമായ അവസ്ഥകൾക്കിടവരെത്തും. അപ്പോൾ ദേവീ ഭജന നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ വസ്ത്രധാരണം ചെയ്ത് നടക്കുന്നവർ ചുവന്ന വസ്ത്രം ശുക്രന് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൽ ചുവപ്പ് വസ്ത്രവും കൂടി പങ്കുചേരുക. അല്ല, മൊത്തത്തിൽ ചുവപ്പായിട്ട് നടക്കണമെന്നല്ല, ചുവന്ന വസ്ത്രവും കൂടി, അത് ഷർട്ടായിട്ടോ അല്ലെങ്കിൽ ബ്ലൗസായിട്ടോ ധരിക്കുന്ന നന്നായിരിക്കും. അല്ലാതെ കുങ്കുമമൊക്കെ നെറ്റി തൊടുന്നവരാണെങ്കിൽ കുങ്കുമം നെറ്റി തൊടുക, അല്ലെങ്കിൽ ചുവന്ന പൊട്ട് നെറ്റി ഇടുക. ഇതൊക്കെ നമുക്ക് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആകർഷിക്കാൻ ഇടവരുത്തും. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞു, അത്ര കണ്ട് നല്ല മുഹൂർത്തമുള്ള ദിവസമല്ല. ഇന്ന് നമുക്ക് രാവുകാല സമയവും, രാവുകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കാമെന്ന് വെച്ചാൽ രാവുകാലം എത്ത് നമ്മൾ യാത്ര ചെയ്യുന്നത് രാവുകാല സമയത്താണ് യാത്ര തുടങ്ങുന്നതെങ്കിൽ, രാഹു എന്ന് പറഞ്ഞ സർപ്പമാണ്, പാമ്പ് എടുക്കുന്നത് പോലെ 1 കിലോമീറ്റർ പോവേണ്ട നമ്മൾ 3 കിലോമീറ്റർ ഓടേണ്ടി വരും. ഇപ്പോൾ സമയത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താതെ വരും. അതുകൊണ്ടാണ് രാവുകാലം നോക്കി ആളുകൾ ഇറങ്ങുന്നതിൻ്റെ കാരണം. വെള്ളിയാഴ്ച ദിവസം രാവുകാലം കലണ്ടറിൽ ഇട്ടിരിക്കുന്നത് 10:30 തൊട്ട് 12 മണി വരെയാണ്. ഇത് കലണ്ടറിൽ ഇട്ടിരിക്കുന്ന ഉദയത്തെ ഒന്നും നോക്കാതെ ഇട്ടിരിക്കുന്നതാണ്. ഇന്ന് നമുക്ക് രാവുകാലം പറഞ്ഞത് 11:11 തൊട്ട്, 10:30 എന്നുള്ളത് 11:11 ആയാലേ രാവുകാലം തുടങ്ങുകയുള്ളൂ. 12 എന്നുള്ളത് 12:39 വരെ രാവുകാല സമയമുണ്ട്. അതുകൊണ്ട് രാവുകാല സമയം നോക്കുക. ഈ സമയത്ത് യാത്രയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. മറ്റ് 2 ശുഭകാര്യങ്ങൾക്ക് എടുക്കാൻ പാടില്ലാത്ത 2 സമയമാണ് ഗുളികകാലവും യമകണ്ഠകാലവും. അപ്പോൾ ഗുളികൻ്റെ സമയം എന്ന് പറഞ്ഞത്
എട്ട് മണി 15 മിനിറ്റ് തൊട്ട് 9 മണി 43 മിനിറ്റ് വരെയാണ്. യമകണ്ഠനാവിട്ട് ശരിക്ക് 3 മണി 34 മിനിറ്റ് തൊട്ട് 5 മണി 2 മിനിറ്റ് വരെയാണ് യമകണ്ഠ കാലസമയം. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ കൊള്ളൂല എന്ന് പറഞ്ഞു ശുഭകാര്യങ്ങൾ ചെയ്യാൻ. ചെയ്തേ പറ്റുള്ളൂ, കാരണം അടുത്ത രണ്ട് അവധി ദിവസങ്ങൾ വരികയാണ്. അപ്പോൾ ഇന്ന് തന്നെ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥയിലുള്ളവർ നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കുക മാത്രമേ വഴിയുള്ളൂ. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് ഇന്നത്തെ ദിവസം 12 മണി 15 മിനിറ്റ് തൊട്ട് 1 മണി 2 മിനിറ്റ് വരെയാണ്. 12:15 തൊട്ട് 1 മണി 2 മിനിറ്റ് വരെയാണ് ഈ സമയം നമുക്ക് അഭിജിത്ത് മുഹൂർത്തം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് നക്ഷത്രപ്രകാരം അത്ര നല്ലതല്ല എങ്കിലും ദിവസപ്രകാരം കൊള്ളാം. എങ്കിലും ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമല്ല, നമുക്ക് കാര്യങ്ങൾ മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ മാറ്റിവെക്കാവുന്ന ദിവസവും കൂടിയാണ് ഇന്ന്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.